അതുപോലെ തന്നെ കോൺഗ്രസിനും വോട്ട് ചെയ്യില്ല, ഞങ്ങൾ പിന്നെ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പലതവണ ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് നസീറിന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി പിന്തുണ വേണ്ടെന്ന് വെപ്പിച്ചത് സി പി എം ആണെന്ന് വ്യാപകമായ പ്രചാരമുണ്ട്. ഏതായാലും ബി ജെ പി മനസാക്ഷി വോട്ട് പറഞ്ഞ പരിതസ്ഥിതിയിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ടുന്ന യു ഡി എഫ് നേതാക്കളുടെ ആക്ഷേപം വാസ്തവവിരുദ്ധമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. രണ്ട്, ബി ജെ പി നോമിനേഷൻ പത്രികയോടൊപ്പം സമർപ്പിക്കേണ്ട ചിഹ്നം അനുവദിക്കാനുള്ള അധികാരപത്രം ഒപ്പിടാതെ സമർപ്പിച്ചത് ബോധപൂർവമാണ്, ഒരു കൈത്തറ്റല്ല. അതാണിപ്പോ അവര് മനസാക്ഷി വോട്ടിലേക്ക് എത്തിയത്. പിന്നെ ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടിയുടെ അണികളുടെ അതിശക്തമായ വികാരത്തെ അവർ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് നേതൃത്വത്തെ കുഴക്കുന്ന കാര്യം. അതുകൊണ്ട് അവരാദ്യം ഇത് സംബന്ധിച്ച് തീരുമാനമൊന്നും എടുക്കാതെ നീട്ടി നീട്ടി കൊണ്ടുപോയി. കാരണം കോൺഗ്രസിന് അനുകൂലമായ നില രഹസ്യമായി നടപ്പാക്കാൻ അവർ പരിപാടി തയ്യാറാക്കിയപ്പോഴാണ് ശക്തമായ വിമർശനം ഉയർന്നു വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ സി ഒ ടി നസീറിന് പിന്തുണ പ്രഖ്യാപിച്ചത്. സി ഒ ടി നസീറിനെ പിന്തിരിപ്പിക്കാനൊന്നും ഞങ്ങൾ ആരും മെനക്കെട്ടിട്ടില്ല. അതെല്ലാം വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നവരുടെ മാത്രം സൃഷ്ടിയാണ്. സി ഒ ടി നസീർ തലശ്ശേരിയുടെ ഒരു ഭൂതകാല പാരമ്പര്യം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ആർ എസ് എസ് ബി ജെ പി വിഭാഗത്തിന്റെ വോട്ട് നേടിക്കൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നറിയാം. പഴയ വടകര വിപ്പൂർ അനുഭവമുണ്ട്. അത് തലശ്ശേരി മണ്ഡലം കൂടി ഉൾക്കൊള്ളുന്ന വടകര മണ്ഡലത്തിലാണ് അതുണ്ടായത്. അന്ന് 91 ദയനീയമായി യു ഡി എഫ് പരാജയപ്പെട്ടു. അതോടൊപ്പം തലശ്ശേരി കലാപ സമയത്ത് സ്വീകരിച്ച സമീപനം ആർ എസ് എസ് ജനസംഘം ഈ വിഭാഗത്തിൻ്റെത് ന്യൂനപക്ഷങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. ഈ പല കാലങ്ങളിൽ പല സ്ഥലത്തും ഇത്തവണ ചില പാർട്ടികളെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ ആളുകളേക്ക് അറിയാം. തലശ്ശേരിയിൽ പണ്ടങ്ങനെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ കോൺഗ്രസും സി പി എമ്മും ബി ജെ പി വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നെന്തായാലും പറയില്ലല്ലോ. അതിനുശേഷമല്ലേ ഈ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം? ആരോപണ പ്രത്യാരോപണം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആരോപണമല്ല, വസ്തുനിഷ്ഠമായ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. വസ്തുനിഷ്ഠമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, തലശ്ശേരിയിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ബി ജെ പി നാമനിർദ്ദേശ പത്രിക അതിന്റെ ചട്ടപ്രകാരം സമർപ്പിക്കാതിരുന്നത്. അതിപ്പോ ഒരു സത്യമാണ്. കാരണം തൊട്ടടുത്ത ധർമ്മടത്തും കൂത്തുപറമ്പും ഒക്കെ ഇങ്ങനെയൊരു തെറ്റവർക്ക് സംഭവിച്ചിട്ടില്ലല്ലോ. ഇത് ജില്ലാ പ്രസിഡന്റ് മനുസരിക്കുന്ന ഒരു മണ്ഡലമല്ലേ? അപ്പൊ അത് ഒരു ആരോപണമല്ല, വസ്തുതയാണ്. എം വി ജയരാജൻ, അതൊക്കെ സത്യമാണ്, അത് ശരിയുമാണ്. ഞാൻ ചോദിച്ചത് ഈ ബി ജെ പി വോട്ട് വേണ്ട എന്ന് എന്തായാലും ആരും പറയുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. അതോ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത പഴയ ആർ എസ് എസ് ജനസംഘത്തിന്റെ കാലത്ത് അന്ന് തലശ്ശേരിയിൽ 79 രാജ്മാസ്റ്റർ മത്സരിക്കുന്ന സമയത്ത് പ്രധാനമായും അന്നത്തെ ആർ എസ് എസ് ജനസംഘം നാട്ടിൽ കലാപം ഉണ്ടാക്കുമെന്ന് തന്നെയായിരുന്നു പ്രചരിപ്പിച്ചത്. ഇന്ന് മുസ്ലിം വർഗീയ ധ്രുവീകരണമായിരുന്നു ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ അന്ന് എടുത്ത നിലപാട് തികച്ചും ശരിയാണ്. വർഗീയ ശക്തികളുടെ ഒരു വോട്ടും തങ്ങൾക്ക് വേണ്ടെന്ന് ഇപ്പോഴും ഇടതുപക്ഷം പറയുന്നുണ്ട്. ഇടതുപക്ഷ നേതാക്കന്മാർ നടത്തിയ പ്രതികരണങ്ങളിൽ അത് കാണാൻ കഴിയും. വർഗീയ ശക്തികൾ ആരുടെയും വോട്ട് ഇടതുപക്ഷത്തിന് അല്ല, ഉറപ്പില്ലാത്തതല്ലോ എൽ ഡി എഫിന്റെ ഭരണം. തുടർ ഭരണം ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് മതനിരപേക്ഷതയുടെ ഉറപ്പാണ്, വികസനത്തിന്റെ ഉറപ്പാണ്, വർഗീയതക്കെതിരായ ഉറപ്പാണ്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. കാര്യങ്ങൾ വ്യക്തമാണ്. നൗഫലിലേക്ക്.